เอ็นเดมอลก็มาเรื่องกันนักเรื่องมาสตูวิตเต็งกินดันดันวัสดุอะไรกันยานาวันก็อาศัยที่โจรายานี่ก็เลยกลับมาดีกว่านี่เรื่องนี้จะมาเราจะเลวกันโอ้ก็มาเรื่องนี้กันเลยยี่ยนน้ำไม้นั่นตายเลยตายนั่นแหละอีแจ็คก็น่ามันตายแล้วนะบอยตันเต้โอ้ร้อนจัดเจ้นี่ลูกแต่ละวันเป็นนี่เลยนะโอ้ร้อนยังเป็นโอ้ร้อนคนนั้นละก็อาศัยโซลปัตตินี่ตอร์ลิติกัตตาละปัตตีโอ้ร้อนนี่นี่ไปรัตตาเป็นนี่นะกัตตันยังงอร์ดปัตตีไปรึมยันดาราโนกี้กันเลยมิริชิกันดูว่าระโอ้ว่าน้องนั่งกายริกล์บาร์นี่เดินกันไปรู้นี่ยันดูบาร์นี่เดินกันบาร์นี่เดินตัดตอนมาดีเดี๋ยวล่ะมาสิพี่ชายโหลดานี่มาลูนจะกัลยาณมรกีเลยโวยมาปุ๊บปั้นจะเอาเรื่องไปชนวาระเอ็งจะปัดที่มัวก่อนที่นี่เลยกันตันดาร์ปาลีเอลกันที่จอร์กันเป็นนี่เลยอ่ะเอาลูกที่นี่นั่นแหละจะแค่ไหนกันทูดะยันมาโวยไปชนวาระราชกุมารเลยปุ๊ดูยังปุ๊ดูราชกุมารกูแต่งให้ดูมาเลยนะกูแต่งหน้ามาเลยนี่อะไรกูมาเลยป้าแม่นะแม่นะป้าเฮ้ยน้องแกตาอินเดียการีกันเลยยานี่ไงเนี่ยกูแต่งนั่นเลยวันนี้มาเลยนี่แกตานะกูแต่งทั้งนั้นปาร์นยอนเดลเลยยานะเช็คกันเลยตันเดินมาอันเด็กที่นั่นทั้งหมดที่จะยูนี่กูแต่งมาเข้ามาละว้ากูแต่งมาเนี่ยยังเราไม่จัดตู้ต่อว้ากูแต่งมาจ้ามาชาร์กิเลตเดย์ปุ๊ดกันเดย์อาวันตาตระมานเดย์มาหนูโอ้รีเพนกูเตะได้ชีวิตเลยเป็นเด็กกายละนี่ที่อาตาเดช่าทางนั้นตอนนั้นเราก็มันดับตัวเลยแก่เลยอีจีจักรีเดินหน้าจักรีเดินวันไหนร่างกายขึ้นอาวุธกันยานั้นนั่นเราเลยจ้าเกิดที่ยังโอ้ยไปเด็กวันนี้งานไหนยินดานิ่งเล่นได้กัดได้มินเดย์ปูริดการโนมาร์จีเดวิชสุกุลธรรมอาดามันทับตุกิปีกันจะบุตรโอดีเลยอาโอเมนักุตเนบดโอดีเป็นแม่ของพ่อขายยังกันตระกัดเลยอาโมฮูร์ตายเป็นเรื่องรักกEngine off itu, engine off itu. Ini kaimal masuk. Namaskar. Ah.കൈമ മാഷ് അല്ലേ ഓ മാഷ് ഞാൻ അറിയും കൈമ മാഷ് തന്നെ പക്ഷേ മാഷ് ഞാൻ അറിയില്ലോ അറിയാൻ വഴിയില്ല അത്രയ്ക്ക് അറിയപ്പെടുന്ന ആളൊന്നുമല്ല ഞാൻ പക്ഷേ ഇനി അറിയും അറിഞ്ഞാ പിന്നെ മറക്കേ ഇല്ല ഈ ചുറ്റുവട്ടത്ത് ഇങ്ങനൊരു കല്യാണം നടന്ന അറിവില്ല വഴിതെറ്റി വന്ന ഏയ് വഴിയൊന്നും തെറ്റിയിട്ടില്ല നേർവഴിക്ക് തന്നെയാ വന്നത് പുളിക്കത്തലവാട്ടിലാ കല്യാണം നടന്നത് ആഹാ തെറ്റിയോ വാനരന്മാര് എന്റെ ജാമ്യത്തിലാ നമ്പീശൻ ഓമനക്കുട്ടനെ കല്യാണം കൂടാൻ വിട്ടത് എവിടെയവൻ കാരണം മുൻസീറ്റിലുണ്ട്ഞാനിവിടെ ഉണ്ട് നീ എന്താടാ ഇവിടെ ഇരിക്കണേ മാഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ടി വന്നു എന്റെ ഗുരുവായൂരപ്പ ചതിച്ചുവോ ചതിച്ചത് ഗുരുവായൂരപ്പനല്ല മത്തേച്ചർക്കത്തെ വീട്ടുകാരാ അപ്പോഴാ ദൈവദൂതനെ പോലെ ഓമനക്കുട്ടനെത്തിയത്
ദൈവദൂതനല്ലോ ഇവൻ എന്റെ യമദൂതനാണ്. എന്റെ കാഞ്ഞിരക്കാട്ട് ഭഗവതി, ഞാനിനി എവിടെ പോയി വിളിക്കാം? മാഷേ, എന്റെ കൈ വിടരുത്. ഇപ്പൊ എന്റെ കൈ വിടുക. ഇനി നീയായി നിന്റെ പാടായി പൊയ്ക്കോളൂ. അങ്ങനെ പറയരുത്, എനിക്ക് മാഷ് മാത്രമേ ഉള്ളൂ. ഞാൻ നിന്റെ അച്ഛനോട് എന്ത് സമാധാനം പറയും? പൊയ്ക്കോളൂ. ജീവൻ വേണമെങ്കിൽ ഈ പെൺകുട്ടിയെ വിളിച്ചോണ്ട് വന്ന കാലത്തന്നെ തിരിച്ചു പൊയ്ക്കോളൂ. എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി, ഞാൻ കാല് പിടിക്കാം. എന്നിട്ടാ കാല് പിടിച്ച് വലിച്ചു കയറുക ഭീമനെ പോലെ. ഞാൻ നിന്റെ ഗുരുവല്ലേ, ഗുരുദക്ഷിണ ചോദിക്കുകയാണെന്ന് കൂട്ടിക്കോളൂ. നീ ദേവിയെ തിരിച്ചു പോവോ? അതെങ്ങനെ പോവാനേ? അച്ഛനും അമ്മയും എവിടെ വെച്ചാ വിളിക്കേ? അരിയും പൂവെറിഞ്ഞ് മുഹൂർത്ത കഴിയുന്നതിന് മുമ്പ് പെണ്ണിനെ അകത്തേ കേറ്റാ പറ. ഒന്ന് ഇറങ്ങി പോണ. അരിയും പൂവും കൊണ്ടല്ല നമ്പീശൻ തന്നെ എറിയാൻ പോണത്. അയ്യോ അച്ഛൻ, അയ്യോ, ഇനിയുള്ള എന്റെ ജീവിതം മാഷിന്റെ മിടുക്ക് പോലെ ഇരിക്കും. ഇതാണോ അച്ഛൻ? അല്ല, നീ എവിടെ പോവാ? മൂത്രം വെച്ചിട്ട് വരാം. വേഗം വാ, എനിക്ക് പോണം. ഇനിയിപ്പോ എന്താ ചെയ്യാ? നമസ്കാരം. നമസ്കാരം. ആരൊക്കെ വിരുന്നുകാര്? വിരുന്നുകാരല്ല, കല്യാണക്കാരാ. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എവിടെ ഉള്ളവരാ? ഞങ്ങൾ ഈ വീട്ടുകാരാ പോവുക. അല്ല പക്ഷേ, അല്ല ഇവിടെയൊക്കെ തന്നെ, നമ്മുടെയൊക്കെ പരിസരത്ത്. അതാ തന്നോട് ചോദിച്ചേ, ഈ പരിസരത്തുകാരാ ഇങ്ങനെ രഹസ്യമായിട്ട്? രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട് ഈ കുഞ്ഞിരാവിനെ നടത്തിയത്. നല്ല അന്തസ്സായിട്ട് സംശയമുണ്ട്. ചെക്കനോട് ചോദിച്ചു നോക്ക്. ചെക്കനോടുള്ള? അല്ല, ചെക്കൻ ഈ പരിസരത്തൊക്കെ ഉള്ളത് തന്നെ. ഇങ്ങനെ അതെ, കാലമൊക്കെ മാറിയിരിക്കണം നമ്പീശ. കലികാലം ഇപ്പൊ, അതുകൊണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് വിചാരിച്ച് നമ്പീശം വേണം ആശ്വസിപ്പിക്കാൻ. ഒരു വാക്ക് തന്നെ നേരത്തെ ഒന്ന് പറയണ്ടോ? പറയാനുള്ള സന്ദർഭം കിട്ടിയില്ല, വളരെ പെട്ടെന്നായിരുന്നു. അതെ, നല്ല ബുദ്ധിയുണ്ടെന്ന് ആലോചിക്കുക. ഇപ്പൊ നമ്മുടെ ഓമനക്കുട്ടനാണ് ഇങ്ങനെ ചുമ്മാ ചെയ്തെന്ന് വിചാരിക്കുക. നമ്പീശൻ എന്താ? ഓമനക്കുട്ടനാണ് ചെയ്തിട്ടുണ്ടല്ലോ. രണ്ടിനെ അരി ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും, അറിയോ? അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്റെ പറഞ്ഞ് എന്തോ ജീവിച്ചിരിക്കുന്നേ. അങ്ങനെയാണെങ്കിൽ മരിക്കണോ ജീവിക്കണോ എന്ന് ഉടനെ തീരുമാനിക്കേണ്ടി വരും. എന്തിന്? ഇത് ഓമനക്കുട്ടൻ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കണ പെട്ടാ. അനന്ത ശയനം മതിയാക്കുക. നല്ല ഉറക്കം കിട്ടിയോ? ആ, ഉറങ്ങിപ്പോവും. സ്വയംവരം കഴിഞ്ഞാന്റെ ക്ഷീണം കാണും. ഇന്നലെ ഞങ്ങൾ നിന്നെ എവിടെ അന്വേഷിച്ചു എന്നറിയോ? നീ വല്ല കടുകയും ചെയ്യുമോ എന്നായിരുന്നു അമ്മയുടെ പേടി. നീ അത്ര ശുദ്ധനല്ലാത്തോണ്ട് എനിക്കാ പേടിയില്ലായിരുന്നു. ശവത്തെ കുത്തരുത്. അപ്പൊ താനാരാണെന്ന് സ്വയം ഒരു ബോധമുണ്ടല്ലോ. നന്നായി. നീ കല്യാണത്തിന് പോണോന്ന് പറഞ്ഞപ്പോ അത് നിന്റെ കല്യാണത്തിനാണെന്ന് ഞാൻ സ്വപ്നത്തിൽ കരുതില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. പക്ഷെ ആ ഘോഷയാത്രയുടെ മുന്നിൽ കൊടിയും പിടിച്ച് നടക്കാൻ നീ എന്നെയാണല്ലോ തെരഞ്ഞെടുത്തെന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. അച്ഛൻ, അയ്യോ, എന്താ മാഷേ? ഹേയ്, ഒന്നുമില്ല. വെട്ടുപോത്ത് വെട്ടാൻ മരണം എന്ന് പറയുമ്പോ ആരാടോ ഞെട്ടാത്തത്. അച്ഛൻ എന്ത് പറഞ്ഞു? എടാ, ശിവശിവാ, അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളൊന്നും നിന്റെ മുഖത്ത് നോക്കി പറയാൻ ഒരു ഗുരുനാഥൻ എന്ന നിലയ്ക്ക് എനിക്ക് വിഷമമുണ്ട്. അത്രയ്ക്ക് വിളേച്ച. അവളെ കുട്ടി? അവൾക്ക് കുട്ടിയുണ്ടോ? അതല്ല, അവള് നിന്റെ ഭാര്യയല്ലേ? അവിടെ തന്നെ ഉണ്ട്. അവളെ വീട്ടിൽ കയറ്റിയോ? ആ, തന്റെ അമ്മയും പെങ്ങളും നിലവിളക്കും ആരതിയും ഒക്കെ ആയിട്ട് അകത്തേക്ക് കയറ്റി. പെൺകുട്ടി വലത് കാലെടുത്ത് വെച്ച് അകത്തേക്ക് കയറുകയും ചെയ്തു. മാഷേ, എനിക്കൊന്ന് വീട്ടിൽ പോണെന്നുണ്ടായിരുന്നു. അതിന് ഞാൻ പട്ടാളത്തിലൊന്നും അല്ലല്ലോ ലീവ് എടുത്ത് പെട്ടിയും കിടക്കോട്ട് വീട്ടിലോട്ട് കയറാൻ. നേരെ വീട്ടിലേക്ക് പോവുക. അതല്ല മാഷേ, മാഷ് കൂടി വന്നാ എനിക്കൊരു താങ്ങിന്. താങ്ങ്? താങ്ങിനിപ്പോ ആ ഈ പത്തര കയിലിരിക്കട്ടെ. കൂട്ട് വേണോ അത്രേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നിന്റെ മാഷാണോ അതോ നീ എന്റെ കാലനാണോ? രണ്ടായാലും ബലം ഒന്നു തന്നെയല്ലേ. ഒന്ന് വെറുതെ ഇടോ. നിന്റെ തന്തയുടെ തെറി മുഴുവൻ രാവിലെ കുത്തിയിരുന്ന് കേൾക്കായിരുന്നു ഞാൻ. അതിന്റെ നാറ്റൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിട്ടാണ് കുളിച്ച് ശുദ്ധമായിട്ട് അമ്പലത്തിലേക്ക് വരുന്നത്. ആ ശിവ ശിവ. ആ, ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. എന്താ പേര്? മിസ്സിസ് പരമേശ്വരൻ. മിസ്സസ് ആണോ? മിസ് ആരും ഇല്ലേ? അല്ല, ഇന്നലെ മൂത്താപ്പ എവിടെയായിരുന്നു? മൂത്താപ്പത്തിന്റെ അച്ഛൻ. അച്ഛനോടെ അച്ഛാ, ദേ ഈ ചേട്ടൻ വിളിക്കുന്നു. അയ്യോ, ഓർക്കപ്പുറത്ത് കിട്ടിയ ആളല്ലേ. മുഖം ശരിക്കും കാണുന്നത് ഇപ്പഴാ. അല്ല, ഇതാണ് ഞാൻ കെട്ടിയ താലിയില്ലേ, ആ വെപ്രാളത്തിന്റെ ഇടയില്. ഒന്നും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ചില സാങ്കേതിക കാരണങ്ങളാൽ ഇന്നലെ രാത്രി വരാൻ പറ്റിയില്ല. ഇന്നലെ നമ്മുടെ ആദ്യരാത്രിയായിരുന്നല്ലോ. ആദ്യരാത്രിയിൽ ആരും ഉറങ്ങാറില്ല എന്ന് പറയുന്നത് വളരെ ശരിയാ. ഇന്നലെ ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഓരോന്ന് ആലോചിച്ച് ആലോചിച്ച് ആലും ചൂട്ടി കിടന്ന് ഉറങ്ങിപ്പോയി.
ഉറങ്ങിയൊന്നുമില്ല അച്ഛനെ എനിക്കങ്ങനെ മാലു വിചാരിക്കണ പോലെ പേടിയൊന്നുമില്ല പിന്നെ അച്ഛന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ പേടി അഭിനയിക്കുന്നല്ലേ അവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം എന്തിനെ പേടിക്കണേ എന്റെ മീശ കണ്ടിട്ടാണോ പുറമെ കാണുന്ന പോലെ ഞാനത്ര റഫ് ആൻഡ് ടഫ് ഒന്നല്ല കേട്ടോ എന്തത് ഭയങ്കര ബീഡിയുടെ മണം ഞാൻ വലിക്കില്ല കേട്ടോ അച്ഛൻ ഭയങ്കര ബീഡി വലിയ സ്റ്റാൻഡേർഡ് ഉള്ള എന്തെങ്കിലും വലിക്കാൻ പറഞ്ഞാ അച്ഛൻ കേൾക്കണ്ടേ കൂടുതൽ വലിപ്പിക്കല്ലേടാ മോനെ അച്ഛൻ എപ്പോ വന്നു ഞാൻ വന്നിട്ട് 19 കൊല്ലമായി എന്നാ ഞാൻ അങ്ങോട്ട് എങ്ങടെ ഒന്നും തീരുമാനിച്ചിട്ടില്ല കൂളി പോടാ അച്ഛ കേറി പോടാ അമ്മേ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ മനുഷ്യനെ ആദ്യം പിടിപ്പിച്ച് കൊല്ലാൻ ഇറങ്ങിയിരിക്കുക അമ്മേ അത് പറ്റിപ്പോയി ദേ ഇനി മേലാൽ ഞാൻ ആവർത്തിക്കില്ല തന്തടയും തള്ളടയും മോഹങ്ങൾ കുരുതി കൊടുക്കാൻ ഇറങ്ങിയിരിക്കണം പൊയ്ക്കു എന്റെ മുമ്പിന്ന് അമ്മേ ഞാനിനി സ്കൂളിൽ പോണോ വേണ്ട മണവാട്ടിയും കെട്ടിപ്പിടിച്ച് മണവാളം മണിയറെ തന്നെ ഇരുന്നോ ഭക്ഷണമൊക്കെ അവിടെ കൊണ്ട് എത്തിക്കാം അതല്ല അമ്മേ ഇനി ക്ലാസ് കഴിയാൻ 3-4 മാസം കൂടിയല്ലേ ഉള്ളൂ ഞാനിവിടെ ഇരുന്ന് പഠിച്ച് പ്രൈവറ്റ് ആയിട്ട് പരീക്ഷ എഴുതിയ പോരെ അല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്കും ഭാര്യ വീട്ടുകാർക്കൊക്കെ നാണക്കേടാവൂലേ ദേ മോനിന് പഠിക്കാൻ പോണ്ടാന്ന് ഞാൻ പൊക്കോളാം ഞാൻ പൊക്കോളാം എന്താടാ കള്ളു ഷാപ്പിൽ നിന്ന് ഇറങ്ങുന്ന പോലെ മുഖം മറച്ച് ഇറങ്ങി പോണത് വെറുതെ കാലും നീട്ടിയിരുന്ന് ചാമ്പൽ വലിച്ചു കേട്ടാണ്ട് ശംഭവ മഹാദേവ് എന്ന് വിളിക്കേ മനസ്സ് മാറട്ടെ ഈ ഡ്രസ് ഇട്ട് ഞാൻ ആ കുട്ടിയുടെ മുമ്പിൽ കൂടി എങ്ങനെ പോവും ടീച്ചറ കൊണ്ടറങ്ങാനായിട്ട് ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞു കഴിഞ്ഞല്ലേ ഇറങ്ങി വരിക ഇങ്ങടേ ദാ വരണോ അച്ഛാ ശുമാനം പോയി കൈ എവിടാ ഉണ്ട് എടുത്തേട്ടെ പുസ്തകം എടുത്തിട്ടുണ്ടോ ഉവ്വ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഉവ്വ എഴുതാനുള്ള പെന്ന് ഉവ്വ ശരിക്കും അവിടെ മുറുകട്ടാ ഉവ്വ അല്ലല്ലോ മുറുക്ക് ആവാം പണം കിട്ടുമായിട്ട് എവറസ്റ്റ് കിടക്കാൻ പോകല്ലേ ഒരു ഡാൻസിങ് നടക്കുന്നു സമയത്ത് സ്കൂളിൽ പോയി നോക്കടാ വായി നോക്കി എന്താ കളിക്കുന്നത് നീയും പോ വേഗം അമ്മനക്കുട്ട മിസ്സസ് എങ്ങനെ എന്റെ സുന്ദരിയെ വാട്ട് ഈസ് ദിസ് ഗാനമേളയാണോ സുധാര ഇന്നത്തെ മെയില നാല് മണിയോട് മാഷ് ഒരു ഭാഗ്യവാനാ അല്ലടോ അല്ല മാഷ എപ്പോഴാ പാർട്ടി നടത്തുന്നത് എന്ത് പാർട്ടി മോഹനൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നില്ലേ 10 പൈസ ചെലവില്ലാണ്ട് ഇന്നലെ വല്ലതും നടന്നോടാ അറിയാനുള്ള കൊതികൊണ്ടാടാ ഇങ്ങനെയൊക്കെ എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കൈമൾ മാഷിനോട് പറയൂ കേട്ടോ കൈമൾ മാഷിന്റെ അടുത്ത് പറഞ്ഞാ ഞങ്ങൾ അങ്ങനെ കേക്കാനടാ അല്ലെങ്കിൽ ഇതൊക്കെ വയസ്സം കെട്ടിട്ട് എന്ത് ചെയ്യാൻ അച്ഛനാ എനിക്ക് കാതിന് ഒരു കുഴപ്പമില്ല കേട്ടോ നിങ്ങളുടെ സംശയം എന്താണെന്ന് എനിക്കറിയാം ഇനി ഈ ഗ്രൂപ്പുകൾ ഇവിടെ വേണ്ട ഗെഡ് ആപ്പ് ഓരോരുത്തർ ഓരോ ബെഞ്ചിൽ ചെന്നിരിക്കേ കമോൺ കമോൺ പിള്ളേരെ വഴിതെറ്റി ചെല്ലണ്ടല്ലോ അതിന് ഞാനൊന്നും പറഞ്ഞു കഷ്ടം ഇരുന്ന് കഴിക്കേ അവൻ ഇപ്പൊ വരുന്നേ അല്ല മരുമോള് കളത്തിൽ ഇറങ്ങിയല്ലേ കൊള്ളാം
നല്ല അസൽ ചായ. ഇനി മോള് വേണം അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. എന്ന ഭാവം വേണ്ട, അവന്റെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ അച്ഛനുണ്ട് അമ്മയുണ്ട് പിന്നെ ഗുരുസ്ഥാനത്ത് ഞാനും. ഗുരുസ്ഥാനത്തിന്റെ കാര്യം തന്നെ എന്നെ കൊണ്ട് പറയുന്നുണ്ട്. ശാരദാമേ, ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ, പാത്രം ഇട്ടെടുത്തോളൂ. അത് പറയാൻ മറന്നു. മാഷിനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ പാത്രത്തില മാലു ഓമനിക്ക് ഭക്ഷണം കൊടുത്തു വിട്ടു. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. കൊറേ കാലമായിട്ട് ഇവിടെയുള്ള എല്ലാവർക്കും അബദ്ധങ്ങളാണല്ലോ പറ്റുന്നത്. എന്താ അത്? ഞാൻ ഗോപി മാഷിന്റെ അടുത്ത്. ഗോപി മാഷ? അതെ, ഒരു സംശയം ചോദിക്കാൻ പോയതാ. ഗോപി മാഷ് ലീവ് ആണല്ലോ. സത്യം പറഞ്ഞോണം, നിന്റെ കാരണം ഞാൻ പൊളിക്കല്ലെങ്കിൽ. വഴക്കും വക്കാനൊന്നും വേണ്ട. ഡോ, ആ ചോറ്റുപാത്രം ഇങ്ങോട്ട് തന്നാ ഞാൻ സ്ഥലം കാലിയാക്കാം. ഇന്ന് അവിടുത്തെ പാത്രത്തിലത്തെ ആഹാരം കൊണ്ടുപോയേ. അത് കഴുകിയിട്ടില്ല. അച്ഛൻ തൊടണ്ട. വേണ്ട, ചെക്കം വന്ന് കേറിയില്ല അവന്റെ മെക്കിട്ടുകാരൻ. ഇതെന്താ കക്കയും ക്യാമ്പാണോ ഉരുട്ടാൻ? ഇതെനിക്ക് തുറക്കാൻ പറ്റണില്ല. വേണ്ടെന്നേ, ഞാൻ വീട്ടിൽ കൊണ്ട് കഴിയുമ്പോ. താൻ എന്താ തല്ലി പൊളിക്കണേ? ഈ തള്ള കണ്ട എന്റെ തലയിൽ തിളച്ച വെള്ളം കൂടി ഒഴിക്കും. ഭീമസേന, ഭാര്യക്ക് കല്യാണ സൗദ്യം വാങ്ങി വന്നിരിക്കാനല്ലേ, കൊടുക്ക. പാത്രം ഞാൻ പിന്നെടുത്തോളാം. എന്താ ഒരു നാറ്റം? നാറ്റം മാറ്റിന്റെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റോ? നീ ഇതുവരെ ഗുഡ് നൈറ്റ് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇന്നെന്താ ഒരു പ്രത്യേകത? അയ്യോ, അതല്ല, ഗുഡ് നൈറ്റ് മാറ്റ് കൊതുകുതിരി. നീ കഥാപ്രസംഗത്തിന് പോകുന്നുണ്ട്? എന്തേ? അല്ല, ജുബാക്കിട്ട് ഒരു കാഥികന്റെ ശൈലില്ല. അത് രാത്രിയിലെ ഒരു രസത്തിന്. രസം അധികമായ വിഷമാ കേട്ടോ. മുറിയിലെന്താ ആപ്പിള് കുറഞ്ഞൊക്കെ? നിനക്ക് വല്ല അസുഖം? ആശുപത്രിയിലെ പ്രസവ വാർഡ് പോലെ ഉണ്ടല്ലോടാ. അത് അപ്പുറത്തെ മുത്തശ്ശി തന്നപ്പോ ഒരു തമാശക്ക് ഷോയ്ക്ക് വേണ്ടി ഇങ്ങനെ കുത്തിവെച്ചു. തോമ്പ് ഹോംവർക്ക് ഒന്നുമില്ല. കഴിഞ്ഞു. ഓഹോ, എന്നാ പിന്നെ കിടന്നൂടെ? വന്നില്ല. ഉറക്കോ? അല്ല, മാലു. മാലു, നിന്റെ കോടലി മാല ഞാൻ എടുക്കും. ഇന്നു മുതൽ ഇവിടെ ഞാനാ കിടക്കാൻ പോകുന്നത്. അയ്യേ, അപ്പ അവളോ? അവൾ അവിടെ കിടക്കും, അമ്മയുടെ മെങ്ങണയും കൂടെ. ഇപ്പഴാ നിന്റെ ഹോംവർക്ക് എനിക്ക് ഇപ്പൊ കിട്ടിയത്. എനിക്ക് വരയ്ക്കാനുണ്ട്. തലവരെ ആയിരിക്കും അല്ലേ? മര്യാദ കയറി കിടക്കടാ. കറണ്ട് ബില്ലിന്റെ ലാഭങ്ങൾ നിന്റെ അച്ഛൻ ഉണ്ടാക്കിയതാ. മതി മതി, പതുക്കെ ദേ പകുതിയെങ്കിലും. ഞാൻ കുടിച്ച എന്റെ പകുതി കുടിക്കാൻ നീ ആരാ? എന്റെ ഭാര്യയോ? ബാബാ, വേഗം നടക്ക്. വേണ്ട, എന്റെ ഉറക്കം തീർന്നു. എന്താ അവിടെ ഒരു ബഹളം? അവൻ എന്നെ കീറി പിടിച്ചെന്നേ അവളാണെന്ന് വിചാരിച്ചു. ഇനി എങ്ങനെ ധൈര്യമായിട്ട് അവനെ മുറി കയറി ചെല്ലും?
ഇന്നലെ ഞാൻ എന്റെ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഇവിടെ ഇവിടെ വെച്ചു. എവിടെയാവോ ഓന്റെ അച്ഛൻ? അതെ, ആ ഓന്തച്ചനെ എടുത്തി എടുത്തി വീട്ടിൽ കൊണ്ടാക്കാൻ പോയിരിക്കാം. ഇനി പരീക്ഷ കഴിഞ്ഞിട്ടേ തിരിച്ചു വരൂ. നാളെ മുത്തശ്ശിയുടെ പിറന്നാളാ, കൊളത്തിൽ കുളിക്കണം എന്നൊരു ആശ, അതുകൊണ്ട് വൃത്തിയാക്കുക. നല്ല വഴുക്കലുണ്ട്, മഴയുള്ളതുകൊണ്ട് ആഴം കൂടും. അതാ കുളിച്ചോട്ടെ എന്ന് ഞാനും കരുതിയത്. നല്ലോണം മുങ്ങി കുളിച്ചോട്ടെ, ഇനി പൊങ്ങാണ്ടിരുന്നാ മതി. അല്ല മാഷേ, വെളുക്കാൻ വല്ലതും തേച്ചോ മോത്ത്? പാണ്ടായിരിക്കുന്നു. ഇന്നലെ രാത്രിയിൽ പറ്റിയതാ, മിന്നലടിച്ചാണെന്ന് തോന്നുന്നു. പക്ഷെ ഇടിയും വെട്ടിയില്ല, മഴയും കണ്ടില്ല. എന്ത് കൂടോത്രാണാവോ, കൊണ്ടുപോവാൻ ആത്മാക്കൾ പാഞ്ഞു വന്ന് പോയതാവും. ഒരു പുരാവസ്തു ഇരിക്കണ വീടല്ലേ. പുരാവസ്തോ? മുത്തശ്ശി മാഷിന്റെ കാര്യം. അത് മാഷെ, എനിക്കൊരു 100 രൂപ കടം വേണമായിരുന്നു. കക്കുമ്പോ തിരിച്ചുതരാം, അല്ല കിട്ടുമ്പോ തിരിച്ചുതരാം. എന്താ ഇപ്പൊ കാശിന് ഇത്ര ആവശ്യം? എന്റെ ഒരു കൂട്ടുകാരൻ ആക്സിഡന്റ് പറ്റി നട്ടെല്ലൊടിഞ്ഞ് ആശുപത്രിയിൽ ബോധമില്ലാണ്ട് കിടക്കുക. അവന് തിന്നാൻ ഓറഞ്ചോ ആപ്പിളോ രസഗുളയെങ്കിലും വാങ്ങിക്കൊണ്ട് പോണം. വെറും കൈയോടെ ചെന്നാ അവൻ എന്ത് വിചാരിക്കും? എന്ത് പ്രായം വരും? കെ സുനിൽ, വയസ്സ് 23. വിവാഹിതനാണോ? അല്ല. ഓ, എന്നെ പോലെ തന്നെ. അല്ല മാഷേ, കാശ്. നീ പിന്നാമ്പറത്തെ ജനലിന്റെ അടുത്തേക്ക് വന്നേക്ക്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ മുത്തശ്ശി കാണരുത്. ഞാൻ അവരെ വലിച്ച് കൊള്ളത്തിലിടട്ടെ. ഓ, ആരാടോ ഇയാള്? അവിടെ ആളർക്ക വേഗോട്ടെ വേഗോട്ടെ, അവിടെ കഴിഞ്ഞപ്പോ. താൻ എവിടെ പോയിരുന്നു? മകന്റെ ബന്ധു വീട്ടിലേക്ക്. ആ കുട്ടി അവിടെ കൊണ്ടുവന്ന് ആക്കി. കൺവെട്ടത്ത് പാലിരുന്ന ഏത് പൂച്ചയാടോ കുടിക്കാതെ. പരീക്ഷ കഴിയുന്നവരെ അവന്റെ ശ്രദ്ധ വേറെ ഒന്നിലേക്ക് മാറാൻ പാടില്ല. ഇപ്പം മനസ്സിലായി. എന്ത്? എന്റെ 100 രൂപ തന്നെ ചതിച്ചു. എന്റെ കയ്യിന്ന് വാങ്ങിയ 100 രൂപയും കൊണ്ട് അവൻ അച്ചി വീട്ടിലേക്ക് പോയിരിക്കണേ. താൻ എന്തൊരു മണ്ടനാടോ. മാലു അവൻ ഇവിടെ വിലക്കപ്പെട്ട കനിയാണെങ്കിൽ അവിടെ വിധിക്കപ്പെട്ട കനിയാ. വണ്ടി വന്തിരിച്ചോ, കുട്ടലിന്റെ തന്ത ഇപ്പൊ തന്നെ വന്നുള്ളൂ. ആണോ? ആപ്പിൾ ഓറഞ്ചൊക്കെ ചുട്ടിക്ക് കഴിക്കാനാ. എന്നിട്ട് അപ്പ തന്നെ ഇഞ്ചി വിട്ട വാണം വലി തിരിച്ചു പോന്നു. എന്നിട്ട് എന്നിട്ട് മാലിനും കൊണ്ട് തിരിച്ചു പോയി. എന്താ കുട്ടി, ഒരു വിവരമില്ലാണ്ട്? കുട്ടികളിൽ വിവരമില്ലാന്നോ? അതല്ല, അയ്യോ, അത് അച്ഛൻ പറഞ്ഞിരുന്നു എന്റെ അടുത്ത്. ഞാൻ വേറെ വഴിക്ക് പോയതാ. ഒരു വഴിക്ക് നിനക്ക് പറ്റുമെങ്കിൽ മാലുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ. അച്ഛൻ വന്ന് മാലുവിനെ കൊണ്ടുപോയോ? അയ്യോ, എന്നോട് പറഞ്ഞാലും അച്ഛൻ മറന്നിട്ടുണ്ടാവും. എല്ലാവരും ഇരുത്തിക്കൊണ്ടിരിക്കല്ലേ. ഇരിക്കലൊക്കെ ഇനി ഒരിക്കലാവാം. അവിടെ കാണാൻ മാത്രം ഒന്നുമില്ല. അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്ണാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ ഫ്രണ്ടിലേറ്റി നടത്തുന്നു. നീ വന്നോ? ആശുപത്രിയിലെ നട്ടലൊടിഞ്ഞ് ബോധമില്ലാതെ കിടക്കുന്ന സുഹൃത്തിന് താൻ ഫ്രൂട്ട്സ് കൂടാതെ ബ്ലഡും കൂടി കൊടുത്തോ? എന്താ മുഖം വല്ലാണ്ട് വിളറിയിരിക്കുന്നു. രണ്ട് സ്ട്രായുമായിട്ട് അങ്ങോട്ട് ചെല്ലുക. അവിടെ ഒരു ഡ്രാക്കുല നിന്റെ ബ്ലഡ് ഊറ്റി കുടിക്കാൻ കാത്തിരിക്കുക. ഇങ്ങനെ ആരാടാ ഡ്രാക്കുള? നിങ്ങളെ അല്ല, എന്റെ അപ്പൂപ്പൻ, നിങ്ങളുടെ കെട്ടിയോൻ. വന്നല്ലോ ഉത്തരക്കല്ല്, നേരെ കുളിമുള്ളോട്ട് ചെല്ലേ. ചൂടുള്ളവും കുഴമ്പ് റെഡിയാ. നന്നായിട്ട് തേച്ചങ്ങനെ കുളിക്ക, അല്ലാണ്ട് ഓടി ക്ഷീണിച്ചതല്ലേ. ഈ മാസമെങ്കിലും 100 രൂപ സമ്പാദ്യപ്പെട്ടിടാന്ന് വിചാരിച്ചതാ, അത് ഗോപിയായി. ചില വിത്തുക്കൾ ഇങ്ങനെ വീണട മുടിക്കും. ഏതായാലും താൻ നോക്കിക്കൂ. തന്നെ വേദനിപ്പിച്ച അവൻ തെണ്ടി കുത്തുവാളെ എടുത്ത് കരിഞ്ഞൊടുങ്ങി വെണ്ണീറായി പോവും. ഞാനാ പറയുന്നത്, കത്തിയുണ്ട് മുറിഞ്ഞെടുത്ത് കുന്തം കയറ്റി രസിക്കുക. നാവ് ചൊറിഞ്ഞ് എന്റെ അപ്പുറത്തേക്ക് മാറിയിരുന്ന് സ്വയം ചൊറിഞ്ഞാ പോരെ.
എന്തൊരു ജന്മായത്. എന്താടാ? ഒന്നും പറഞ്ഞില്ല, ചിരഞ്ജീവിയാണെന്ന് പറയായിരുന്നു. പണ്ട് ബീഡിക്ക് വരെ മൃതസഞ്ജീവനി ചുരുട്ടി വലിച്ചുവോ? ഓടാവിടുന്ന് കുരുത്തം കെട്ടവനെ. അല്ലാതെ പിന്നെ എന്റെ കാലം. ഓട്ടോ തിരിച്ചിട്ടോ, എന്തും സംഭവിക്കാം. ആലു, ഉച്ചക്ക് ഞാൻ അരി കുറച്ച് കൂടുതലിട്ടോ. അവയിലും കാളനും ഒക്കെ വെക്കാനുള്ള നേരമുണ്ട്, ഒന്നും കുറയ്ക്കണ്ട. കുഞ്ഞമ്മാവനാണ് നല്ല വിശപ്പും. അവയിലോ ഓടാ. എന്താ നമസ്കാരം? ഇത് തേങ്ങ, ഇത് കൊല. അപ്പൊ തേങ്ങ കൊല. ഹൈ കുട്ടാന്റെ തണ്ടണം മോളിന്റെ കടന്നിൽ കുത്തി വരി വീർത്തിരിക്കണേ. എന്റെ തെളിവിട്ടോ. ഇത് കൊറച്ചുണ്ണിയപ്പാ ശാരദാമ്മേ, അഷ്ടപുരോഹിണിക്ക് തറവാട്ടമ്പലത്ത് ഉണ്ണിക്കണ്ണ നേരിച്ചതാ. മാലുവിന് കുറച്ച് കൊണ്ടുവരാതിരിക്കാൻ മനസ്സ് വന്നില്ല. എവിടെ മാലു കുട്ടനും? കുട്ടലിയോ കുട്ടലിയോ, അച്ചോട്ടിൻ തന്നെ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങി വാ, അല്ലെങ്കിൽ ഞാനേ ഇങ്ങോട്ട് വരാം. അളിയനും മരുമോളൊന്നും ഈ വീട്ടിലില്ല. പിന്നെ ഇത് ഓമനക്കുട്ടന്റെ വീടല്ലേ? അല്ല, ഇത് നമ്പീശന്റെ വീടാ. നിങ്ങൾ എന്താ കുടിച്ചിട്ടുണ്ടോ? ശാരദമ്മേ, എന്താ ഈ നമ്പീശൻ പറയണേ? ഞങ്ങളുടെ കുട്ടികൾ ഇവിടെ. നമ്മളെ കുട്ടികളൊന്നും ഇവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? വെറുതെ ഒച്ച പോലിട്ട് ആളെ കൂട്ടാതെ മര്യാദക്ക് ഇറങ്ങി പോകുന്നത് നല്ലത്. ഹലോ, താൻ എന്റെ മാലുവിനെ സ്റ്റൗ ഒട്ടിച്ച് കൊന്നല്ലേ? തച്ചു പറഞ്ഞോ, അവിടെ എന്റെ മാലു കൂട്ടളിയിലു പോയി അന്വേഷിക്കണം. അപ്പളേ, നമ്മൾ തമ്മിലൊരു കരാറും ഇല്ല. ഉണ്ടോ? ഇല്ല. നിങ്ങളുടെ മരുമാളെ നിങ്ങൾ കെട്ടിച്ചു. ചെക്കൻ താൻ തോന്നിയാണെന്ന് അന്വേഷിച്ചോ? അന്വേഷിച്ചില്ല. തന്റെ ചൊൽവിളിക്ക് വളർന്നാണെന്ന് ചോദിച്ചോ? അതുമില്ല. അപ്പൊ പിന്നെ ചോദ്യം വേണ്ട. മര്യാദക്ക് ഇറങ്ങി പോവുക. വെറുതെ ചവിട്ടി കടി മേടിക്കരുത്. താൻ ഒലത്തും. എടോ, മര്യാദക്ക് ഞങ്ങൾ കുട്ടികൾക്ക് എന്ത് പറ്റുന്നു പറ ഇല്ലെങ്കിൽ ഞങ്ങൾ വീട് തീ വയ്ക്കും. കുട്ടളിന്റെ തന്തയ്ക്ക് പൂരപ്പാട്ടറിയോ? താനാരോ തന്നാരോ തന്നെ താനാരോ താനാരോ വാള് പിടിക്കണ കയ്യ്, ചോരയ്ക്ക് ചോര, കൊയ്യാള് കൊയ്യ, പറമ്പിച്ച് കൊഴി തുടങ്ങി. താൻ കുട്ടളിന്റെ തന്തു അല്ല കാലോ? എന്താ ദൈവമേ, വെളുക്കാത്ത വെച്ചത് പാണ്ടായല്ലോ. പാണ്ടല്ല, പൊണ്ണായി. എന്നെ എന്റെ മോനെ ശത്രുക്കളാക്കി മാറ്റിയത് നിങ്ങളൊക്കെ കൂടിയാ. എന്നിട്ട് ഉമ്മർത്ത് വന്നെന്ന് മുണ്ടും മടയക്കുത്തി നിയമം പറഞ്ഞോണ്ടല്ലോ. നിയമം ഞാൻ പഠിപ്പിക്കും നിങ്ങളെ. അന്ന് ഞാൻ പറഞ്ഞതായി പഠിച്ച വിട്ടരുന്ന്. ഇനി വന്ന രണ്ടിന്റെ മുട്ടിയിലിട്ട് ഞാൻ പൊട്ടിക്കും. പറഞ്ഞേക്കാം. ചേർത്ത് തല്ലി പൊട്ടിയ തനിക്കിന്റെ കൊപ്ര പണിയാ. ഒന്ന് പോണോ കിളവാ. അയ്യോ,